നമസ്കാരം ജ്യോതിർഗമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ രസകരമായ ഒരു വിഷയം നമ്മൾ നമ്മളിന്ന് ജ്യോതിർഗമേൽ ചർച്ചയ്ക്കെടുക്കുകയാണ് പുരാതന ചൈനയിലെ ബുദ്ധിശാലികൾ പറഞ്ഞു ഡോണ്ട് ഓപ്പൺ എ ഷോപ്പ് ഇഫ് യു കനോട്ട് സ്മൈൽ പുഞ്ചിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കട തുറക്കരുത് പുഞ്ചിരി മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു വരദാനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ് എന്തുകൊണ്ട് പുഞ്ചരിക്കണം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തെ ചിന്തിക്കുമ്പോൾ വേറൊരു ചോദ്യം കൂടി നമ്മുടെ മനസ്സിൽ വരും എന്തുകൊണ്ട് നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നില്ല പുഞ്ചിരിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് ജൂതർക്ക് മേൽ ചർച്ച ചെയ്യുകയാണ് ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ നമ്മോടൊപ്പമുണ്ട് ബ്രഹ്മകുമാരീസിന്റെ എറണാകുളം ശാഖയിലെ ബ്രഹ്മകുമാരി സൈനി ബെഹൻ സിസർ ഇന്നത്തെ ചർച്ചയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ യെക്കുറിച്ച് സംസാരിക്കുകയാണ് പുഞ്ചിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ഒരു സുഖം തോന്നുന്നുണ്ട് പുഞ്ചിരിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ച് ധാരാളം പറയാറുണ്ട് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പുഞ്ചിരിക്കുന്നതിന്റെ നേട്ടങ്ങൾ മനുഷ്യ മനസ്സിൽ വളരെയധികം ആഗ്രഹങ്ങൾ ഉൽപ്പന്നമാകാറുണ്ട് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകുമ്പോഴും അവരുടെ ഇച്ഛകൾക്ക് സഫലത ലഭിക്കുമ്പോഴും ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം അത് അവരുടെ മുഖത്ത് ചിരിയായിട്ട് അല്ലെങ്കിൽ പുഞ്ചിരിയായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോ മനസ്സിന്റെ തൃപ്തികരമായ ഒരവസ്ഥ അത് നമുക്ക് പുഞ്ചിരിയിലൂടെ വെളിവാക്കപ്പെടുന്നതാണ് അപ്പോ പുഞ്ചിരി എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഒരു വ്യക്തി പുഞ്ചിരിക്കുക എന്ന് പറയുമ്പോഴും ആ വ്യക്തി വളരെയധികം ആകർഷണമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് അത്രയും അട്രാക്റ്റീവ് ആകുകയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പോ സാധാരണ ലോകത്തിലുള്ളവർ വിചാരിക്കാറുണ്ട് ഒന്ന് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം അത്രയും നല്ല ഡ്രെസ്സിങ് ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരെയും ശ്രദ്ധ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കാനുള്ള ഒരു ഉപായം എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിലും വളരെയധികം ഒരു വ്യക്തിയാണ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഡ്രസ്സിങ് ആണ് എങ്കിൽ പോലും ശരി ആ വ്യക്തി മൂഡ് ഓഫ് ആണ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് അടുക്കാൻ പോകാറില്ല കാരണം നമുക്കറിയാം ആ വ്യക്തിയുടെ സ്ഥിതി മാനസിക സ്ഥിതി അങ്ങനെയാണ് ആ സമയം പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും അടുത്തിടപഴകാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് പുഞ്ചിരി നമ്മളെ അത്രയും അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നു ആകർഷണമുള്ളതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പുഞ്ചിരി ആ ഒരു പുഞ്ചിരി വാസ്തവത്തില് വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് വളരെ സിമ്പിളാക്കി വളരെ ഈസി ആക്കി സരളമാക്കി മാറ്റി തീർക്കുന്നതാണ് അപ്പോ നമ്മള് കേട്ടിട്ടുണ്ട് അതായത് സ്നേഹം അതായത് കല്ലിനെ പോലും വെള്ളമാക്കുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിലെ ആ സ്നേഹം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി നമ്മുടെ മുഖത്തെ പുഞ്ചിരിയിലൂടെയാണ് ഒരു നല്ലൊരു കഥ എനിക്ക് ഓർമ്മ വരെയാണ് അതായത് ഒരു കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു വളരെയധികം ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി വളരെയധികം ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് മോഷണങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ആ വ്യക്തി പിടിക്കപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം മറ്റൊരു രാജ്യത്തിലാണ് മോഷണങ്ങൾ നടത്തിയിരുന്നതും കൊലപാതകങ്ങളൊക്കെ നടത്തിയിരുന്നതും അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചതിന് ശേഷം അദ്ദേഹത്തെ പണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹം ഫ്ളൈറ്റിലിരിക്കുകയാണ് അപ്പോ ഫ്ളൈറ്റില് മറ്റനേകം യാത്രക്കാരുണ്ട് അവര് ഫ്ളൈറ്റിലേക്ക് കയറി ഈ കൊള്ളക്കാരനെ കാണുമ്പോഴും ഓരോരുത്തരും അദ്ദേഹത്തെ നോക്കുന്നത് ഒരു ഈ വ്യക്തി കൊള്ളക്കാരനാണ് അല്ലെങ്കിൽ ഈ വ്യക്തി വളരെ മോശമാണ് വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് ആ വ്യക്തിയെ നോക്കിയത് ആ വളരെയധികം പേര് അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഒരു കൊച്ചുകുട്ടി ആ ഫ്ലൈറ്റിലേക്ക് കയറി വന്നു ആ കൊച്ചുകുട്ടിക്ക് അറിയില്ല വാസ്തവത്തില് ഇത് കൊള്ളക്കാരനാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷെ ആ കുട്ടി ഈ കൊള്ളക്കാരനെ നോക്കിയിട്ട് വളരെയധികം സുന്ദരമായിട്ട് പുഞ്ചിരിച്ചു നിഷ്കളങ്കമായിട്ട് പുഞ്ചിരിച്ചു അപ്പോൾ അത്രയും സമയം എല്ലാവരും അദ്ദേഹത്തെ ദേഷ്യത്തിന്റെ ആ ഒരു കൂടിയാണ് നോക്കിയിരുന്നത് പക്ഷേ ഈ കുട്ടി പുഞ്ചിരിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് വളരെയധികം സ്വാധീനിച്ചു അപ്പോൾ കുറച്ച് ഫ്ലൈറ്റ് പറഞ്ഞു കുറേ കുറേയധികം സമയം കഴിഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴും പൈലറ്റ് ഇരുന്ന റൂം ലോക്ക് ആയിപ്പോയി ആ സമയത്ത് മറ്റാർക്കും തന്നെ അത് തുറക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ ഇദ്ദേഹത്തിന് അത് സാധിക്കും ഈ കൊള്ളക്കാരന് അത് സാധിക്കും ഇദ്ദേഹത്തോട് പലരും പറഞ്ഞു അതൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ് അതായത് എന്നെ എന്തായാലും കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പൊ രക്ഷപ്പെടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല നിങ്ങളും രക്ഷപ്പെടണ്ട പലരും അദ്ദേഹത്തോട് താണുകയാണ് അപേക്ഷിച്ചെങ്കിലും ശരി അദ്ദേഹം അത് ചെയ്തില്ല അവസാനം ഈ ചെറിയ കുട്ടി അദ്ദേഹത്തിന്റെ കുട്ടിയുടെ അച്ഛന്റെ മടിയിലിരുന്നിട്ട് ഇദ്ദേഹത്തെ നോക്കി വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു പക്ഷെ ആ കുട്ടിയുടെ ചിരി കണ്ടപ്പോഴത്തേക്കും ആ കൊള്ളക്കാരന്റെ മനസ്സ് മാറിയിട്ട് അദ്ദേഹം പൈലറ്റ് ഇരുന്ന റൂമ് പൊട്ടിച്ചു അപ്പൊ നോക്കൂ എത്ര കഠോര ഹൃദയമാണ് ആ കൊള്ളക്കാരൻ്റെ പക്ഷെ എങ്കിൽ പോലും സുന്ദരമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആ പുഞ്ചിരിക്ക് ആ കൊള്ളക്കാരന്റെ മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു ജീവിതത്തിലെ ഈ വലിയ വലിയ കൂട്ടുകൾ പോലും നമുക്ക് പുഞ്ചിരി കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാകാം നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടാകാം ഇവരുടെയൊക്കെ പുഞ്ചിരിക്കുന്ന മുഖം കാണാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരും കരയുന്നതോ മുഡ് ഓഫ് ആകുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പുഞ്ചിരി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ് അത് നമ്മുടെ മനസ്സിനെ അത്രയും ലൈറ്റ് ആക്കി തീർക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മൾ ഈവൻ ഒരു ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ പോലും സ്മൈൽ എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങുന്നു ഒരു ഒരു നമ്മുടെ ഫോട്ടോഗ്രാഫ് കാണുമ്പോഴും പുഞ്ചിരിച്ചു നിൽക്കുന്ന മുഖങ്ങൾ നമുക്ക് വളരെയധികം ആകർഷണം അതെ കാരണം ഫോട്ടോഗ്രാഫി ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് സൗന്ദര്യമുള്ള ഒരു മുഖമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആ സൗന്ദര്യവും വാസ്തവത്തിൽ പുഞ്ചിരിയിലൂടെ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതായത് പുഞ്ചിരി എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഒന്നല്ല നമ്മുടെ ആന്തരികതയിൽ നിന്നുണ്ടാകുന്ന ആന്തരിക ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു സൗന്ദര്യമാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്നത് ഈ ഉള്ളിൽ നിന്നുള്ള ചിരി പുറത്ത് മാത്രമുള്ള ചിരി അങ്ങനെ രണ്ട് ചിരി നമ്മൾ പലപ്പോഴും ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരിക്കാം പലപ്പോഴും ഈ ചിരി ഒരു ഒരു ബാഹ്യ പ്രകടനം മാറുന്നുണ്ടോ എന്നൊരു സംശയം പക്ഷെ അവിടെ അത് പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് പലപ്പോഴും എത്തുന്നില്ല എന്ന് തോന്നുന്നു അതായത് ഇന്നത്തെ മനുഷ്യരുടെ മനസ്സ് പലപ്പോഴും അങ്ങനെയുള്ളതാണ് മനുഷ്യരുടെ മനസ്സ് അത്ര ശുദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം ശുദ്ധത എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നതാണ് നമ്മളുടെ ചിന്തകളുടെ പ്യൂരിറ്റിയാണ് അല്ലെങ്കിൽ ചിന്തകളുടെ ശുദ്ധതയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യക്തിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ പലർക്കും പേടിയാണ് കാരണം ഇതാണ് അവര് എത്രയും ഇത്രയും ദിവസം തന്നെ നോക്കി പുഞ്ചിരിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ഭയാശങ്ക നമുക്ക് ഉൽപ്പന്നമാകാറുണ്ട് പലരും പറയാറുണ്ട് എനിക്ക് ചിരി വരുന്നില്ല എന്ത് ചെയ്യും ഉള്ളില് സന്തോഷം ഉണ്ടെങ്കിൽ അല്ലേ എനിക്ക് ഉള്ളിൽ സന്തോഷം സന്തോഷമില്ല സിസ്റ്റി പറഞ്ഞ പോലെ അത് ആദ്യമുണ്ടാക്കി എടുത്ത് പിന്നെ സന്തോഷത്തിലേക്ക് പോകാം ആദ്യം നമ്മൾ ഔട്ടർ എക്സ്പ്രഷനിൽ നമ്മൾ പുഞ്ചിരി കൊണ്ടുവരിക ഓട്ടോമാറ്റിക്കലി അത് ഇന്നർ എക്സ്പ്രഷൻ ആയിട്ട് മാറിക്കോളും അതുകൊണ്ട് നമ്മൾ പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുന്നതിലൂടെ നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എനിക്ക് ഇപ്പൊ മറ്റു സമയത്തെല്ലാം ശരി എനിക്ക് വലിയൊരു ഒരു ഇഷ്യൂ വലിയൊരു പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും ഞാൻ പുഞ്ചിരിക്കാറുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും പുഞ്ചിരിക്കും പക്ഷെ ആ പുഞ്ചിരി വളരെ കൃത്രിമമായ ഒന്നായി മാറുന്നു അവിടെ ഇങ്ങനെ എനിക്ക് ഉള്ളിൽ നിന്ന് പുഞ്ചിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള വിപരീതമായിട്ടുള്ള പരിതസ്ഥിതികളെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ എല്ലാവരോടും കുറന്ന് നല്ലതുപോലെ ഇടപഴകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മൾ അതേ ദൃഷ്ടികോണത്തിൽ തന്നെ കാണണം എന്നില്ല പക്ഷെ അവിടെയും നമ്മുടെ മനസ്ഥിതി നമ്മള് സകാരാത്മകമാക്കി അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കി മാറ്റിയാൽ മതി ഒരു എക്സാമ്പിള് പറയാം അതായത് മുഹമ്മദ് നബി നല്ലൊരു പ്രവാചകനാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അദ്ദേഹത്തിന് സ്നേഹിക്കുന്നവരും ഒരുപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോ ദിവസേന മുഹമ്മദ് നബി രാവിലെ വാക്കിങ്ങിന് പോകുമായിരുന്നു അപ്പോ ഒരു പ്രത്യേക വഴിയിലൂടെ ഇദ്ദേഹം പോകുന്നു ഒരു സ്ത്രീയുടെ വീടിന്റെ അടുത്തുകൂടെയാണ് ഇദ്ദേഹം പോകുന്നത് പക്ഷെ ആ സ്ത്രീക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല മുഹമ്മദ് നബിയെ ഇഷ്ടമല്ലാത്തവരിൽ പെടുന്ന ഒരാളാണ് അപ്പോ ഇദ്ദേഹം ഇവർ മുഹമ്മദ് നബിയോടുള്ള ദേഷ്യം കൊണ്ട് അവരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു മുഹമ്മദ് നബി മുഹമ്മദ് നബി നടന്നു വരുന്ന സമയത്ത് ഒരു കൊട്ട കൊട്ടച്ചവറെടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇടുകയാണ് ഇദ്ദേഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതൊക്കെ തട്ടിക്കളഞ്ഞ് പോയി കുളിക്കും അടുത്ത ദിവസവും ഇതാവർത്തിച്ചു പല ദിവസങ്ങളായിട്ട് ഇതാവർത്തിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബിയുടെ അടുത്തൊരു വ്യക്തി ചോദിക്കുകയാണ് അതായത് എല്ലാ ദിവസവും ആ വ്യക്തി ആ സ്ത്രീ നിങ്ങളുടെ തലയില് അഴുക്കിടുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വഴി മാറി നടന്നുകൂടാ എന്ന് ചോദിച്ചു മുഹമ്മദ് നബി പറഞ്ഞത് തന്ന അതായത് അവര് എന്റെ തലയില് ഇതിടുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നുണ്ട് ആ സന്തോഷം കണ്ട് ഞാനും സന്തോഷിക്കുകയാണ് അപ്പൊ നോക്ക അദ്ദേഹത്തിന്റെ ദൃഷ്ടികോണ് അദ്ദേഹത്തിന്റെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് ആ സ്ത്രീ അദ്ദേഹത്തിന് ദുഃഖം കൊടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇദ്ദേഹം ദുഃഖം എടുക്കുന്നില്ല വാസ്തവത്തിലെ എല്ലാവരും തരുന്നത് നമ്മൾ എടുക്കണമെന്നില്ല നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇതൊരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വിഷയമാണെന്ന് തോന്നുന്നു തരുന്നതെല്ലാം ആരും വാങ്ങിക്കാറില്ല ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ പിന്നെ പിന്നെന്തിനും നമുക്ക് ഇഷ്ടമില്ലാത്ത ദുഃഖം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത പെരുമാറ്റം നമ്മൾ വാങ്ങിക്കണം എന്ന ഒരു ഒരു വലിയ ചോദ്യം അവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മള് കേട്ടിണ്ടാവും അതായത് പീപ്പിൾ പ്രസിൺ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് അതായത് നമ്മളുടെ ജീവിതത്തിന്റെ പുഞ്ചിരിയാണെങ്കിലും ശരി ദുഃഖമാണെങ്കിലും ശരി അത് ആശ്രയിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ അവര് നമ്മളെ പ്രശംസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവര് നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ അവര് നമ്മളെ പ്രശംസിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് നമുക്ക് സന്തോഷമുണ്ട് പുഞ്ചിരിയുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സന്തോഷം പോവുകയാണ് അപ്പൊ വാസ്തവത്തില് ഞാൻ എന്റെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോള് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് പക്ഷെ ഒരിക്കലും ഞാൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സന്തോഷിക്കണമോ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് എന്നത് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതാണ് അതായത് നമ്മൾ പ്രസന്റ് ടൈമിൽ ജീവിക്കാൻ പഠിക്കും കാരണം നമ്മൾ പ്രസന്റ് ടൈമിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഭൂതകാലം ഓട്ടോമാറ്റിക്കലി നല്ലതാകും നമ്മൾ പ്രസന്റ് ടൈമിൽ നല്ല കാര്യങ്ങൾ കാരണം ഈ പ്രസന്റ് ഇപ്പോഴത്തെ വർത്തമാന കാലാണല്ലോ പിന്നീട് നാളത്തെ ഭൂതകാലമായിട്ട് മാറുന്നത് പിന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാണ് ഭാവിയിലെ എന്റെ ആധാരവും അതുകൊണ്ട് ഞാൻ ഭൂതകാലത്തെ കുറിച്ചോ ഭാവിയെ കുറിച്ചോ കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യേണ്ടത് പ്രസന്റ് ടൈമില് ഞാൻ വളരെ സന്തോഷമായിട്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷം കൊടുത്തുകൊണ്ട് സ്വയം സന്തോഷമായിട്ട് ഇരുന്നു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് വേറൊരു വിശേഷതയുണ്ട് അതായത് നമുക്ക് മറക്കാനും ഓർമ്മിക്കാനുമുള്ള കഴിവുണ്ട് സ്മൃതിയുടെയും വിസ്മൃതിയുടെയും കഴിവ് നമുക്കുണ്ട് വിസ്മൃതിയും ഒരു ഒരു കഴിവ് ഒരു കഴിവ് തന്നെയാണ് നമുക്ക് പല സംഭവങ്ങളെയും മറക്കാൻ പറ്റുന്നുണ്ട് എത്രയോ സംഭവങ്ങൾ നമ്മൾ മറക്കുന്നുണ്ട് എത്രയോ സംഭവങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ അത് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ചില സമയത്ത് നമുക്ക് പറ്റി പോകുന്നത് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു മറക്കുന്നത് ഒരു കഴിവാണ് പക്ഷെ ചില സമയത്ത് നമ്മൾ മറക്കേണ്ടതിനെ ഓർമ്മിച്ചുകൊണ്ട് അതായത് നമ്മൾ വാസ്തവത്തിൽ ചെയ്യേണ്ടതാണ് മറക്കേണ്ടത് എന്താണോ അനാവശ്യമായിട്ടുള്ളത് എന്താണോ അതിനെയാണ് മറക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഓർമ്മിക്കുക ഉദാഹരണമായിട്ട് നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ തന്നെ എടുത്തു അപ്പോൾ ഒരുപാട് കൈപ്പേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ആ കൈപ്പേറിയ സംഭവങ്ങളെ നമ്മൾ ഓർമ്മിച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത് അതിൽ നിന്ന് ശിക്ഷണങ്ങളെ ഉൾക്കൊണ്ടും അതാണ് നമ്മൾ ചെയ്യുക ശിക്ഷണങ്ങളെ നമ്മൾ ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം സോ അതിന് പ്രതിജ്ഞ എടുക്കുക ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് കാര്യങ്ങളെ ഓർത്ത് ഓർത്തുവെക്കാം ബാക്കി അനാവശ്യമായ കാര്യങ്ങളെ നമുക്ക് മറക്കാം എന്തെങ്കിലും അൺപ്ലസന്റ് എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും പറ്റാത്തത് അവര് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ആ ഒരു നല്ല സംഭവങ്ങളെ മാത്രം ഓർമ്മിക്കുക അതിനൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ആ ഒരു പ്രാക്ടീസ് വാസ്തവത്തിൽ ഏറ്റവും നല്ലത് ധ്യാനം തന്നെയാണ് കാരണം നമ്മൾ നമ്മള് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ശീലമാണ് ഇനി എത്ര കിട്ടിയാലും പോരാ എന്ന് തോന്നുന്ന മനുഷ്യരാണ് എപ്പോഴും പേര് വേണം പ്രശസ്തി വേണം അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ചിന്തകളാണ് ഈ അതൃപ്തി തീർച്ചയായിട്ടും എനിക്ക് ഇപ്പ ഉള്ളത് പോരാ പോരാ പക്ഷെ അവിടെ എനിക്ക് കൂടുതൽ ഉണ്ടാക്കുന്നത് നല്ലതാണ് കൂടുതൽ വേണം പക്ഷെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ചിന്ത നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് ആവശ്യമാണ് ഭൗതികമായിട്ടുള്ള സാധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആവശ്യം തന്നെയാണ് പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് പൂർണ്ണമായിട്ടൊരു സന്തോഷം അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല പൂർണ്ണമായിട്ടുള്ള സന്തോഷം അത് നമുക്ക് ധ്യാനത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് ആത്മീയത തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന തൃപ്തിയുടെ അനുഭവം അതാണ് വാസ്തവത്തില് പുഞ്ചിരിയായിട്ട് മാറുന്നത് അപ്പോൾ മനസ്സിൽ നിന്ന് തൃപ്തി വരണം നമ്മൾ ഗ്രഹിക്കുന്നത് ജീവിതത്തില് ആത്മീയ മൂല്യങ്ങളാണ് ഈ ആത്മീയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ആത്മീയത ഞാൻ അറിഞ്ഞിരിക്കണം ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തിരിച്ചറിയുകയാണ് ആത്മാവിനെ തിരിച്ചറിയുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ സ്വയത്തിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയാണ് നാം ഓരോരുത്തരും ജീവിതത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഞാൻ ആരാണ് എന്നുള്ളത് അതായത് ഞാൻ ചൈതന്യമായിട്ടുള്ള ആത്മാവാണ് ഈ ശരീരം അചേതനമായിട്ടുള്ള ഒരു വസ്തുവാണ് അപ്പോൾ ഈ അചേതനമായിട്ടുള്ള ശരീരത്തെ ആത്മാവാകുന്ന ചേതന തന്റെ ഭാവങ്ങളിലൂടെ വിചാരങ്ങളിലൂടെ ഇച്ഛകളിലൂടെ ഈ ശരീരത്തിൽ പ്രഭാവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആത്മാവിധ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഈ ആത്മീയ ശക്തികളെ നമ്മൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ ദിവസേന കുറച്ച് സമയം കണ്ടെത്തുക പറഞ്ഞപ്പോ ഈ ധ്യാനത്തിന്റെ കാര്യം ഇപ്പൊ ആത്മാവിലെല്ലാം ശക്തി ഉണ്ടെന്ന് പറഞ്ഞു ഈ ദേഹത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് പലപ്പോഴും എന്റെ പുഞ്ചരി ഇല്ലാതാവാനുള്ള ഉള്ള വേറൊരു കാര്യം എനിക്ക് രോഗങ്ങൾ വരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റർ പറഞ്ഞ പോലെ ആത്മാവിനല്ല ഈ രോഗം പിടിക്കുന്നത് അത് ശരീരത്തിന് മാത്രമാണ് അതുകൊണ്ട് ഞാൻ ശരീരമല്ല എന്ന് വിചാരിക്കുമ്പോ തന്നെ ഇതൊന്ന് പുഞ്ചരിക്കാൻ തീർച്ചയായിട്ടും മനസ്സിനെ പൂർണ്ണമായിട്ട് ആത്മാവിലേക്ക് ഏകാഗ്രമാക്കുന്ന സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് പോലും മനസ്സിനെ പിൻവലിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് രോഗാവസ്ഥയാണെങ്കിൽ പോലും ശരി ആ സമയത്തും എന്റെ മനസ്സിനെ സന്തോഷത്തിൽ നിർത്താൻ നമുക്ക് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കും മാത്രല്ല നമ്മള് പല തന്നെ പല എപ്പിസോഡിലും നമ്മൾ കണ്ടു ആ ഒരു മാറി നിൽക്കുന്ന ഞാൻ ആത്മാവി ശരീരത്തിൽ മാറി നിൽക്കുന്ന ആ ഒരു പ്രക്രിയ തന്നെ രോഗത്തിന് ചിലപ്പോ ഭേദമാക്കാനും അങ്ങനെ പുഞ്ചിരിക്കാനും എനർജി അതിലൂടെ നമുക്ക് ഉൽപ്പന്നമാകുന്നുണ്ട് ആ എനർജി നമ്മുടെ ശരീരത്തിലേക്കും പ്രസരിക്കുന്നുണ്ട് ആ ഊർജം നമ്മുടെ ശരീരത്തെ പോലും സ്വസ്ഥമാക്കി വയ്ക്കുന്നതാണ് ശാരീരിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ശരീരത്തിന്റെ കാര്യക്ഷമതയെ അത്രയും ശക്തമായിട്ട് വർദ്ധിപ്പിക്കാറുണ്ട് അപ്പോ ശരീരവും ഒരുപാട് കാലം യൂസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ശരീരത്തിനും നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ നമ്മളൊരു മെഷീൻ ഒരുപാട് കാലം യൂസ് ചെയ്തു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീന്റെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അതിനു പറ്റിയ എന്തെങ്കിലും ഓയില് ലൂബ്രിക്കൻസ് ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട് അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും ഈ സന്തോഷം അല്ലെങ്കിൽ പുഞ്ചിരി എന്നുള്ള ആ ലൂബ്രിക്കൻ ഉപയോഗിക്കുകയാണ് വേണ്ടത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ധ്യാനത്തിന്റെ പ്രാക്ടീസ് അതിലും നമുക്ക് ആവശ്യമാണ് ശരീരത്തിന്റെ ശക്തിയും നമുക്ക് ധ്യാനത്തിലൂടെ തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ എനിക്ക് വേറൊരു അത് പറഞ്ഞു വന്നപ്പോ സംശയം മാത്രമല്ല നമ്മൾ ചിരിയെ കുറിച്ച് കൂടി കേൾക്കാറുണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് പുഞ്ചിരിയാണോ വേണ്ടത് പൊട്ടിച്ചിരിയാണോ പൊട്ടിച്ചിരി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ് അതായത് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അതായത് പൊട്ടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോ നമ്മുടെ ശബ്ദത്തില് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അത് എക്സ്ട്രീം അവസ്ഥയാണ് അപ്പൊ അതിലൊരു ഇല്ല നമുക്കറിയാം ശരിക്കും നമ്മുടെ ജീവിതത്തില് ബാലൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സദാകാലത്തേക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ബാലൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഇപ്പോ പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ പൊട്ടിക്കറിയുന്ന ഒരു അവസ്ഥയും ആ തീർച്ചയായും അതാണ് ബാലൻസിങ് പറഞ്ഞതാണ് അതായത് പുഞ്ചിരി എന്ന് പറയുമ്പോൾ അവിടെ പൊട്ടിച്ചിരിയില്ല പൊട്ടിക്കരച്ചിരില്ല ദുഃഖം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഇല്ല ഫീലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നതേ ഇല്ല അതേസമയം പൊട്ടിച്ചിരിക്കണെങ്കിൽ സമയം പൊട്ടിക്കരയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഒരു ചിരിയുടെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എല്ലാ കാര്യത്തിലും എനിക്ക് എക്സ്ട്രീം അല്ലെ പൊട്ടിച്ചിരിക്കുന്നത് ഒരു എക്സ്ട്രീം ആണല്ലോ അങ്ങേ അറ്റം അപ്പൊ ഈ പൊട്ടി വേറൊരു ഭാഗത്ത് പൊട്ടി കരയുന്നു അപ്പൊ ഇവിടെ നമ്മൾ ഈ സമദൂരം പാലിച്ചുകൊണ്ട് അങ്ങനെ അതിനാണ് തോന്നുന്നത് ധ്യാനം ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ കൂടുതൽ നമ്മളെ സഹായിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ ധ്യാനത്തിലൂടെ ഇതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ നല്ലൊരു ബാലൻസിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ധ്യാനത്തിൽ ചെയ്യുന്നതാണ് ഒന്ന് നമ്മള് ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മീയ ഗുണങ്ങളെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ആന്തരിക സൗന്ദര്യത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ പരമാത്മാവിനെ കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള ചിന്തനം അതും ധ്യാനത്തിന്റെ ഉയർന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ ചിന്തനത്തിലൂടെ നമ്മുടെ മനസ്സ് വളരെയധികം ലൈറ്റ് ആകുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത്രയും ആനന്ദത്തിൻ്റെ അനുഭൂതി കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലൈറ്റ്നസ് ഉണ്ട് ആനന്ദത്തിന്റെ അനുഭൂതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചുറ്റുപാടിലേക്കും നാല് ഭാഗത്തേക്കും കൊണ്ടുപോകാനായിട്ട് പ്രസരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം ദ വേൾഡ് ഇസൈൻ എക്കോ എന്നാ പറയുന്നത് നമ്മൾ എന്താണോ ലോകത്തിന് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു ലഭിക്കാനും പോകുന്നത് അപ്പൊ ഞാൻ നല്ലൊരു പ്രകമ്പനമാണ് ലോകത്തിന് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തിരിച്ചു ലഭിക്കുന്നതും അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതുകൊണ്ട് പുഞ്ചിരിക്കാനേ സാധിക്കുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉടനെ മനസ്സിലാക്കണം എന്റെ മുഖത്തിന്റെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുഞ്ചിരിച്ചു സാധിക്കും കാരണം ഞാൻ പുഞ്ചിരിക്കുന്നു തീർച്ചയായിട്ടും തിരിച്ചു വന്നേ പറ്റുള്ളൂ അവർ ഒരിടത്ത് മൂന്ന് ടിബറ്റൻ സന്യാസിമാരുണ്ടായിരുന്നു അപ്പൊ ഈ സന്യാസിമാര് അവർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകളൊക്കെ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് അവർ ചെയ്യുന്നതാണ് അവര് പേരും കൂടെ ചിരിക്കും അപ്പോ ആൾക്കാര് ഇവരുടെ ചിരി കാണുമ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടി ഇവരുടെ അടുത്ത് വന്നിട്ട് ഇവർ നോക്കി നിൽക്കും കുറച്ച് കഴിയുമ്പോൾ അവർക്കും ഇവരുടെ സന്തോഷം കാണുമ്പോൾ ചിരി കാണുമ്പോൾ അവരും ചിരിക്കാൻ തുടങ്ങും അപ്പോ അങ്ങനെ എന്താണ് എന്തോ ഒരു പ്രകമ്പനം വ്യാപിക്കുന്നത് പോലെയാണ് ഈ സന്യാസിമാര് ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചു കഴിയുമ്പോൾ ഈ സന്യാസിമാര് ചിരി നിർത്തും അപ്പൊ ആൾക്കാരും ചിരി നിർത്തും അപ്പൊ ഈ സന്യാസിമാർ അവരോട് ചോദിക്കും നിങ്ങളിപ്പോ എന്തിനാണ് ചിരിച്ചത് അപ്പോ അവര് പറയും അവർക്കറിയില്ല മനസ്സിലറിയില്ല എന്തിനാ ചിരിച്ചതെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ ഈ സന്യാസിമാര് അവർക്ക് ആ സമയത്ത് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അതായത് സന്തോഷം അല്ലെങ്കിൽ പുഞ്ചിരി എന്ന് പറയുന്നത് അതിന് വരാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മുഖത്ത് വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറ്റ് സാധനങ്ങളെയോ വ്യക്തികളെയോ ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മുടെ ഉള്ളിലുള്ള ഗുണമാണ് ആ ഗുണത്തെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി അപ്പോൾ ശരിയായിട്ടും ആ ഗുണങ്ങളെ കണ്ടെത്തുക അതാണ് ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ധ്യാനത്തിലൂടെ നമ്മൾ പരമാത്മാവുമായിട്ട് നമ്മുടെ ബുദ്ധിയെ കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും പരമാത്മാവെന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ സാഗരമാണ് ആ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും നമുക്കറിയാം സന്തോഷം വരണമെങ്കിൽ ജീവിതത്തില് എല്ലാ പ്രാപ്തികളും ഉണ്ടായിരിക്കണം അപ്പോ ജീവിതത്തിലെ എല്ലാ പ്രാപ്തികൾ എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ജീവിക്കാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് കൂടി ജീവിക്കാൻ കൂടി ജീവിക്കാൻ ആരും ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ഈ സന്തോഷം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് അപ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു സിസ്റ്റർ നമ്മൾ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഈ ലാഫിംഗ് ക്ലബുകളൊക്കെ ഇത്രയും വന്നിട്ടും ഒരുപാട് പേരവിടെ പോകുന്നു ചിരിക്കുന്നു അപ്പൊ ആ ചെരിയുടെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിലും സിസ്റ്റർ പറഞ്ഞ പോലെയുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു മാറ്റം മനോഭാവത്തിന്റെ മാറ്റം വരാത്തത് കൊണ്ടായിരിക്കാം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല പൈസ ചെലവാക്കാതെ നമ്മളൊന്ന് സ്വയം പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പുഞ്ചിരി സിസ്റ്റർ എനിക്ക് തോന്നുന്നു ഈ വളരെ രസകരമായ ഒരു വിഷയം നമ്മളെടുത്തു അതിൻ്റെ നമ്മൾ ചിന്തിക്കാത്ത പല വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു പ്രത്യേകിച്ച് മനോഭാവങ്ങളിലുള്ള മാറ്റം നമ്മളെങ്ങനെ പുഞ്ചിരിപ്പിക്കും മാത്രമല്ല എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് പുഞ്ചിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ഒരു തീരുമാനമാണ് അത് നമ്മളാണ് പുറത്തേക്ക് കൊടുക്കേണ്ടത് അതുതന്നെയാണ് തിരിച്ച് വരുന്നതും ഇന്നത്തെ ഈ സമയത്തിന് ഈ ഉൾക്കാഴ്ചകളിലൂടെ നമ്മളെ കൊണ്ടുപോയതിന് ഹൃദയം നിറഞ്ഞു നന്ദി പുഞ്ചിരി തീർച്ചയായും നമ്മുടെ തന്നെ ഒരു തീരുമാനമായിരിക്കണം എപ്പോഴാണ് പുഞ്ചിരിക്കേണ്ടത് എങ്ങനെയാണ് പുഞ്ചിരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പുഞ്ചിരിക്ക് പ്രത്യേകമായ സാഹചര്യങ്ങളില്ല ഏത് സാഹചര്യത്തിലും നമുക്ക് പുഞ്ചിരിക്കാം നമ്മുടെ മനോഭാവം ശരിയാണെങ്കിൽ എല്ലാ വ്യക്തികളിലും സാഹചര്യങ്ങളിലുമുള്ള പൂവിനെ മാത്രം കണ്ട് മുള്ളുകളെ കാണാതിരിക്കുമ്പോൾ മുള്ളുകളെ വകവെക്കാതിരിക്കുമ്പോൾ പുഞ്ചിരി എന്ന കല നമ്മൾ സ്വായത്തമാക്കുകയാണ് ഈ പുഞ്ചിരി നമ്മളിലേക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിലേക്ക് മാത്രമല്ല മുഴുവൻ സമൂഹത്തിലേക്കും പ്രസരിച്ച് അതൊരു പുതിയ മനോഭാവം തന്നെ രൂപപ്പെടുത്തും ഒരു പുതിയ സമൂഹത്തെ തന്നെ രൂപപ്പെടുത്തും ഒട്ടും ചിലവില്ലാത്തൊരു കാര്യം നമുക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാ ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഏത് സാഹചര്യങ്ങളിലും ഞാൻ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും വേറൊരു ജീവിതഗന്ധിയായ വിഷയവുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിർഗമയുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അറിയിക്കേണ്ട വിലാസം